പാദത്തിലെന്നെ സമർപ്പിച്ചു നാഥ വാഴ്ത്തുന്നു ഞാനും ദിവ്യാവദാനം പ്രഭാതത്തിലെന്നെ ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള വചനങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയത്തിനായി തിരുസഭ നമുക്ക് നൽകിയത്. തന്റെ 3 ശിഷ്യന്മാരുമായി മലമുകളിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ വെച്ച് രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ഈശോയെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക. മലമുകളിൽ പ്രാർത്ഥന നിരതരായി ഇരിക്കുന്ന സമയത്ത് ക്രിസ്തുവിന്റെ മുഖഭാവം മാറിയെന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. രൂപാന്തരീകരണത്തിന് പ്രാർത്ഥനയുടെ പിൻബലം വേണം, ജീവിതത്തിന്റെ നവീകരണത്തിന് പ്രാർത്ഥനയുടെ പിൻബലം വേണം, ദൈവത്തിന്റെ കൃപ നമ്മിൽ നിറഞ്ഞൊഴുകുന്നതിന് പ്രാർത്ഥനയുടെ പിൻബലം വേണം. പിന്നീട് ഈ വചനഭാഗത്ത് നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, നിദ്രാവിവശരായിരുന്ന ശിഷ്യന്മാർ ഉണർന്നിരുന്ന് അതിന്റെ ഒരു അടയാളം എന്നോളം, ഈ ഉണർവിന്റെ അടയാളം എന്നോളം വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു എന്ന്. ഉണർവോടെ കർത്താവിനെ കാത്തിരിക്കുമ്പോൾ അവന്റെ മഹത്വവും നമുക്ക് ദർശിക്കാൻ പറ്റും. ഈശോയുടെ സൃഷ്ടികണത്തിലേക്ക് വിളിക്കപ്പെട്ട നമുക്ക് പ്രാർത്ഥനയോടുകൂടി ജീവിതത്തിന്റെ രൂപാന്തരീകരണത്തിന് വേണ്ടി ദൈവസന്നിധിയിലായിരിക്കാം, ഉണർവോടെ അവന്റെ മഹത്വം കാണാൻ വേണ്ടി കാത്തിരിക്കാം. ഉണർവുള്ള പ്രാർത്ഥനയുടെ മക്കളായി മാറുവാൻ, പ്രാർത്ഥനയുടെ മനുഷ്യനായി മാറുവാനുള്ള കൃപ നമുക്ക് ഈശോ നൽകട്ടെ. ആ വലിയ കൃപയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുകയും ചെയ്യട്ടെ. ആമേൻ.